ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിലെത്തുമ്പോഴേക്കും രണ്ടുപേരും വീണ്ടും കേരിയും പാമ്പിനെ പോലെയൊക്കെ പെരുമാറുക കേട്ടോ സച്ചിൻ ദേവതയും. ആ സമയത്ത് മുത്തശ്ശി മനസ്സ് വിചാരിക്കുകയാണ്, എന്തൊക്കെ വന്നാലും ഇവിടുന്ന് പോണ മുമ്പ് ഇവർ രണ്ടുപേരും ഒന്നാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് വിടാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുകയാണ്. മുത്തശ്ശി അവരോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നാളെ നിങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകണം, അതുപോലെ തന്നെ നാളെ നമുക്കൊരു സദ്യ ഉണ്ടാക്കണം, പായസമൊക്കെ കൂട്ടിയിട്ട് രേവതിയുടെ കൈപുണ്യം ഞാനൊന്ന് അറിയട്ടെ ഒന്നും കൂടി എന്ന് മുത്തശ്ശി പറയുവാണ്. അതിനെന്താ മുത്തശ്ശി ഞാൻ വെച്ച് തരാമെന്ന് രേവതി പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് മുത്തശ്ശി. രണ്ടുപേര് പരസ്പരം പങ്കുവച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. രാത്രി ആകുമ്പോഴേക്കും ഒരു കട്ടിലുള്ള ഒരു റൂമിലേക്കാണ് രേവതിനെ സച്ചിനെ മുത്തശ്ശി പറഞ്ഞയക്കുന്നത്. ആ സമയത്ത് സച്ചി ചോദിക്കേണ്ട, മുത്തശ്ശി ഞാൻ മുമ്പ് ഇവിടെ വന്ന് കിടക്കുമ്പോൾ നിലത്തല്ലേ കിടന്നുറങ്ങാറ്, അപ്പൊ എന്റെ ഒരു പായ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ആ പായൊന്നും ഇപ്പൊ വേണ്ട, അത് ഞങ്ങളുടെ തലമുറകളുടെ പായ, അതിൽ നീ കിടന്നു, നിന്റെ കൂടെ തന്നെ രേവതിയും കിടക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് തലമുറകൾ ഉണ്ടാവണം, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവണം. അത് ഒരു കുഞ്ഞല്ല, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പിന്നെ അടുത്ത കുഞ്ഞുണ്ടാവണം, അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്റെ മുത്തശ്ശി മുത്തശ്ശി വേറെ പണി നോക്കി പൊയ്ക്ക് കിടന്ന് ഉറങ്ങിക്കും. മുത്തശ്ശി എന്ന് പണ്ട് സച്ചി ഇങ്ങനൊരൊന്ന് പറയൂ കേട്ടോ. അതിനുശേഷം രാവിലെ ആകുമ്പോഴേക്കും മുത്തശ്ശി പറയേണ്ടത് ഇങ്ങനെ എൻ്റെ കൂടി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മമാരൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അവർ പറയുന്നുണ്ട് സച്ചിക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ് രേവതി, രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയേണ്ടത് അതെ, അവരുടെ സ്വഭാവം ഇപ്പം കുറച്ച് തല്ലു ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ സ്നേഹമുണ്ട്, ആ സ്നേഹം പുറത്തെടുക്കും ഞാൻ എന്ന് മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കും ആ ബെല്ലടിക്കുന്ന അത് മണിയടിക്കുന്ന ഭാഗങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേവതിക്ക് സച്ചിയുടെ ചെറിയൊരു ഇഷ്ടം തോന്നുന്നതും സച്ചിക്ക് രേവതിയുടെ ചെറിയൊരു ക്രഷ് തോന്നുന്നതും ആ ഒരു സമയത്താണ് കേട്ടോ. അതിനുശേഷം അമ്പലത്തിലെ തേങ്ങ ഉടച്ച് രണ്ടുപേരും പരസ്പരം കഴിക്കണൊക്കെ ഉണ്ട്. അതിനുശേഷം അമ്പലത്തിൽ വെച്ചിട്ട് പരസ്പരം അവർ മുമ്പുണ്ടായ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവിടെയാണ് വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ രേവതി ഓരോ കഥകൾ സച്ചിയുടെ പറയുമ്പോൾ സച്ചി കളിയാക്കുന്നുണ്ടെങ്കിലും സച്ചി കഥകൾ കേൾക്കുമ്പോൾ അറിയാൻ സന്തോഷം തോന്നുക കേട്ടോ. കാരണം അവിടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ സ്നേഹത്തിനെ കുറിച്ചുള്ള കഥകൾ രേവതി പറയുമ്പോൾ സച്ചിക്ക് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ അവര് പിന്നെ ഒരു കൂട്ടുകാരെ പോലെ കൂടുതൽ അടുക്കുവാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഒരുമിച്ചിരുന്നിട്ടൊക്കെ ആയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാത്രി നമ്മുടെ രേവതിനെ പൊക്കിക്കൊണ്ട് സച്ചി ഇങ്ങനെ വരുന്നൊരു കാഴ്ചയുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രണയരംഗങ്ങളൊക്കെ മുത്തശ്ശി കാണുമ്പോൾ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെ എന്തായാലും ഇവിടുന്ന് പോണ മുമ്പ് രണ്ടുപേരും ഒന്നാക്കി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇവർ ജീവിക്കണം. അല്ലാതെ വെറും ഒരു സ്നേഹം മാത്രം പോരെ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാൽ മാത്രമേ അടുത്ത വരവിന് രേവതി മോൾക്ക് വിശേഷമുണ്ടെന്ന് അവരെന്നോട് പറയണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഞാൻ അവരുടെ ഒന്നിച്ച് ചേർക്കേണ്ടത് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുവാണ്. അങ്ങനെ മുത്തശ്ശി ആ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഏറെ കുറെയൊക്കെ നടക്കണമുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് നാളെ കാണാം. ബൈ ബൈ.